ഹായ് ഫ്രണ്ട്സ്, ജോബ് സ്കോറിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷനിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം സൈനിക സ്കൂളിലേക്ക് വേക്കൻസികളുമായി പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. പരീക്ഷയൊന്നുമില്ലാതെ ഇന്റർവ്യൂ വഴിയാണ് നിയമനം. കേരളത്തിൽ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നല്ലൊരു അവസരമാണിത്. വാർഡൻ, മാട്രൺ, കൗൺസിലർ, ആർട്ട് മാസ്റ്റർ, PGT കെമിസ്ട്രി തുടങ്ങിയ വിവിധ പോസ്റ്റുകളിൽ വേക്കൻസികളുണ്ട്. 25,000 രൂപ വരെ സാലറി പറയുന്നുണ്ട്. അക്കോമഡേഷൻ, ഫുഡ് എല്ലാം ഫ്രീ ആണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും ജോബ് ഡീറ്റെയിൽസും എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും മറ്റുള്ളവരിലേക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഈ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള, ഈ നോട്ടിഫിക്കേഷനെ കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പൊ കേരള സർക്കാർ താൽക്കാലിക നിയമനങ്ങൾ, സ്ഥിര നിയമനങ്ങൾ, സെൻട്രൽ ഗവൺമെന്റ് ജോബ്സ്, ഗൾഫ് ജോബ്സ്, പ്രൈവറ്റ് മേഖലയിൽ വരുന്ന ഒഴിവുകൾ, അങ്ങനെയുള്ള എല്ലാ അപ്ഡേറ്റുകളും നമ്മൾ ഈ ചാനൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ലഭിക്കാനായി ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓളം നോട്ടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ തിരുവനന്തപുരം കഴക്കൂട്ടത്തുള്ള സൈനിക സ്കൂളിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ തിരുവനന്തപുരം കഴക്കൂട്ടത്തുള്ള സൈനിക സ്കൂളിലേക്കാണ് പുതിയ വേക്കൻസികളുമായി നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. പരീക്ഷയൊന്നുമില്ലാതെ ഇന്റർവ്യൂ വഴിയാണ് നിയമനം. നവംബർ 18 ഇന്റർവ്യൂ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ജോബാണ്, ടെമ്പററി റിക്രൂട്ട്മെന്റ് ആണ്. അപ്പോൾ PGT കെമിസ്ട്രി, ആർട്ട് മാസ്റ്റർ, കൗൺസിലർ, വാർഡൻ, മാട്രൺ തുടങ്ങി വിവിധ പോസ്റ്റുകളിലേക്ക് വേക്കൻസികൾ വന്നിട്ടുണ്ട്. ടോട്ടൽ 7 വേക്കൻസിയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. സാലറി പറഞ്ഞിരിക്കുന്നത് 21,000 മുതൽ 25,000 രൂപ വരെയാണ്. തിരുവനന്തപുരം കഴക്കൂട്ടത്തുള്ള സൈനിക സ്കൂളിൽ വെച്ച് തന്നെയാണ് ഇന്റർവ്യൂ നടക്കുന്നത്. തിരുവനന്തപുരം സയൻസ് സ്കൂളിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ www.sainiskooltvm.nic.in/ എന്ന വെബ്സൈറ്റ് വഴി എല്ലാ ഡീറ്റെയിൽസും ലഭിക്കുന്നതാണ്. അപ്പോൾ വേക്കൻസി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. PGT കെമിസ്ട്രി പോസ്റ്റിലേക്ക് 1 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. 25,000 രൂപയാണ് സാലറി പറഞ്ഞിട്ടുള്ളത്. ആർട്ട് മാസ്റ്റർ പോസ്റ്റിലേക്ക് 1 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. 23,000 രൂപയാണ് സാലറി പറഞ്ഞിട്ടുള്ളത്. കൗൺസിലർ പോസ്റ്റിലേക്ക് 1 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. 23,000 രൂപയാണ് സാലറി പറഞ്ഞിട്ടുള്ളത്. വാർഡൻ പോസ്റ്റിലേക്ക് 2 വേക്കൻസിയാണ്. 21,000 രൂപയാണ് സാലറി പറഞ്ഞിട്ടുള്ളത്. മാട്രൺ പോസ്റ്റിലേക്ക് 2 വേക്കൻസിയാണുള്ളത്. 21,000 രൂപയാണ് സാലറി പറഞ്ഞിട്ടുള്ളത്. ഈ പോസ്റ്റുകളിലേക്കുള്ള പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് PGT കെമിസ്ട്രി ടീച്ചർ പോസ്റ്റിലേക്ക് 21 മുതൽ 40 വയസ്സ് വരെയാണ് പ്രായം പറഞ്ഞിട്ടുള്ളത്. ആർട്ട് മാസ്റ്റർ പോസ്റ്റിലേക്ക് 21 മുതൽ 35 വയസ്സ് വരെയാണ് പ്രായം പറഞ്ഞിട്ടുള്ളത്. കൗൺസിലർ പോസ്റ്റിലേക്ക് 26 മുതൽ 45 വയസ്സ് വരെയും, വാർഡൻ പോസ്റ്റിലേക്കും മാട്രൺ പോസ്റ്റിലേക്കും 21 മുതൽ 50 വയസ്സ് വരെയുമാണ് പ്രായപരിധി പറഞ്ഞിട്ടുള്ളത്. നവംബർ 1 കണക്കാക്കിയിട്ടാണ് പ്രായം പരിഗണിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ നോക്കാം. PGT കെമിസ്ട്രി പോസ്റ്റിലേക്ക് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നും കുറഞ്ഞത് 50% മാർക്കോടുകൂടി MSc കെമിസ്ട്രി ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ NCERTയുടെ റീജിയണൽ കോളേജ് ഓഫ് എഡ്യൂക്കേഷന്റെ 2 വർഷത്തെ ഇന്റഗ്രേറ്റഡ് പോസ്റ്റ് ഗ്രാജുവേറ്റഡ് MSc പാസ് ആയിരിക്കണം. ഫിസിക്കൽ സയൻസിൽ BEd ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷ് മീഡിയം ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. അടുത്ത ആർട്ട് മാസ്റ്റർ പോസ്റ്റിലേക്കുള്ള ക്വാളിഫിക്കേഷൻ നോക്കുമ്പോൾ ഡ്രോയിങ് ആൻഡ് പെയിന്റിങ്ങിലോ സ്കൾച്ചറിലോ ഗ്രാഫിക് ആർട്സിലോ 5 വർഷത്തെ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ ഡ്രോയിങ്ങിലോ പെയിന്റിങ്ങിലോ സ്കൾച്ചറിലോ കമ്പോണന്റ് ആർട്ടിലോ ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം. അതായത് ഗ്രാജുവേഷൻ ഇൻ ഫൈൻ ആർട്സ്. ഹിന്ദിയിലും ഇംഗ്ലീഷിലും വർക്കിംഗ് നോളജ് ഉണ്ടായിരിക്കണം. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വർക്കിംഗ് നോളജ് ഉണ്ടായിരിക്കണം. അടുത്ത കൗൺസിലർ പോസ്റ്റിലേക്കുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത് സൈക്കോളജിയിലോ ക്ലിനിക്കൽ സൈക്കോളജിയിലോ സോഷ്യൽ വർക്കിലോ ചൈൽഡ് ഡെവലപ്മെന്റിലോ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഓർ PG ഡിപ്ലോമ ഉണ്ടായിരിക്കണം. മിനിമം 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. വാർഡൻ പോസ്റ്റിലേക്ക് SSLC പാസ്സായിരിക്കണം, അതല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത ഉണ്ടായിരിക്കണം. മാട്രൺ പോസ്റ്റിലേക്കും SSLC പാസ്സായിരിക്കണം, അതല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത ഉണ്ടായിരിക്കണം. ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് 250 രൂപ ആപ്ലിക്കേഷൻ ഫീ പറയുന്നുണ്ട്. അപ്പോൾ കഴക്കൂട്ടം സൈനിക സ്കൂളിലെ പ്രിൻസിപ്പലിന്റെ പേരിൽ മാറാവുന്ന 250 രൂപയുടെ DD എടുക്കേണ്ടതാണ്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ ഫോം പ്രിപ്പയർ ചെയ്തിട്ട് സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും അതിൻ്റെ അറ്റസ്റ്റഡ് കോപ്പീസും ഫീ പേയ്മെൻറ്റിൻ്റെ റെസിപ്റ്റുമായിട്ട് സ്കൂളിൽ ഇന്റർവ്യൂവിൽ എത്താവുന്നതാണ്. 18-ാം തീയതിയാണ് ഇന്റർവ്യൂ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇതാണ്. എല്ലാ ഡീറ്റെയിൽസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 18-ാം തീയതി രാവിലെ 9 മണി മുതലാണ് ഇന്റർവ്യൂ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ലിങ്കെല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 18-ാം തീയതി നടക്കുന്ന ഇന്റർവ്യൂ പങ്കെടുക്കാവുന്നതാണ്. വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും മറ്റുള്ളവരിലേക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഇന്റർവ്യൂ പങ്കെടുക്കാൻ താല്പര്യമുള്ള, ഇത് ഈ നോട്ടിഫിക്കേഷനെ കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു ജോബ് ഇൻഫർമേഷനെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.